ഉണ്ടാകണമേ ദൈവമേ എന്നോട് കരുണ തോന്നേണമേ എന്നിൽ അലിവുണ്ടാകണമേ അപരാധമേറെ ചെയ്തു പോയി നാഥ എൻ പാപമെല്ലാം ക്ഷമിക്കണമേ അപരാധമേറെ ചെയ്തു പോയി നാഥ എൻ പാപമെല്ലാം ക്ഷമിക്കണമേ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമധന്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. ഇന്ന് ജൂലൈ 21 വ്യാഴാഴ്ച. ഇന്നത്തെ വായനകൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 2 1-3 7-13 തിരുവചനങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ജെറുസലേമിൽ ചെന്ന് വിളിച്ചു പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധജനമായിരുന്നു, അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു. അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു, അവരുടെ മേൽ വിനാശം നിബന്ധിച്ചു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു, അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു, എൻ്റെ അവകാശം മ്ലേച്ഛമാക്കി. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല, നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല. ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു, പ്രവാചകന്മാർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, വ്യർത്ഥമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു.
ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, നെറ്റിവിറയ്ക്കുവിൻ, കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ എൻ്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 13:10 വാക്യങ്ങൾ. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. ഏശയ്യയുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ഹൃദയം മന്ദീഭവിച്ചവർക്കൊന്നും ദൈവീക അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ആഴം തിരിച്ചറിയാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യമുണ്ടാകില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. കണ്ണും കാതും തുറന്നിരിക്കുന്നത് കൊണ്ട് കൃപയുടെ നീർച്ചാലുകൾ എനിക്കായി തുറക്കപ്പെടണമെന്നില്ല. അന്ധരും ബധിരരും തളർവാദ രോഗികളും സുഖമാക്കപ്പെട്ടത് ശരീരത്തിൻ്റെ ബലഹീനതകളെ അതിജീവിക്കുന്ന കാഴ്ചശക്തിയും കേൾവിശക്തിയും അവരുടെ ഹൃദയങ്ങളിൽ പ്രകടമായിരുന്നതുകൊണ്ടാണ്. ഹൃദയം കഠിനമാകുന്നിടങ്ങളിലൊക്കെ കൃപയൊഴുകാത്ത വരണ്ട ഭൂമിയാണെന്ന് ഈ സുവിശേഷത്തിൽ ക്രിസ്തു എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാനസാന്തരത്തിനുള്ള വഴികൾ അനുദിനവും അടയാളങ്ങളിലൂടെ എനിക്ക് മുൻപിൽ തുറക്കപ്പെട്ടിട്ടും അത് കാണാതിരിക്കാൻ ഞാൻ കണ്ണുകൾ അടച്ചാൽ അന്ത്യവിധിയിൽ ദൈവത്തിൻ്റെ കരുണയുള്ള കണ്ണുകൾ എനിക്ക് മുൻപിൽ തുറക്കപ്പെടില്ല. ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത് ഈ ഭൂമിയിൽ ഒരുവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ കണ്ണുടക്കിയതും കാതിനിമ്പമുള്ളതും ജീവിതത്തിന് ലഹരി നൽകുന്നതുമെല്ലാം എനിക്ക് ക്ഷണികമായ സൗഭാഗ്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കും. നല്ല തമ്പുരാനെ, ദൈവസാന്നിധ്യത്തിൻ്റെ സജീവമായ ഏറ്റവും വലിയ അടയാളം ബത്ലഹേമിൽ പുൽക്കുടലാണെന്ന് തിരിച്ചറിയാനും കണ്ണും കാതും ഹൃദയവും തുറന്ന് ദൈവപുത്രനായങ്ങേ തിരിച്ചറിയാനും ജീവിതത്തിൻ്റെ ഗതിയെ സ്വർഗോന്മുഖമാക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ും
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക്യ ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. ദൈവമേ എന്നോട് കരുണ തോന്നേണമേ, എന്നിൽ അലിവുണ്ടാകണമേ. ദൈവമേ എന്നോട് കരുണ തോന്നേണമേ, എന്നിൽ അലിവുണ്ടാകണമേ. അപരാധമേറെ ചെയ്തു പോയി നാഥ, എൻ പാപമെല്ലാം ക്ഷമിക്കണമേ. അപരാധമേറെ ചെയ്തു പോയി നാഥ, എൻ പാപമെല്ലാം ക്ഷമിക്കണമേ. നാഥ കരുണയുണ്ടാകണമേ.
എന്നിൽ അലിവുണ്ടാകണമേ. നാഥ കരുണയുണ്ടാകണമേ എന്നിൽ അലിവുണ്ടാകണമേ. തിരുരത്തത്താലെ െ തഴുകേണമേ, തിരുരത്തത്താലെന്നെ തഴുകേണമേ, നിൻ സ്നേഹത്താലെന്നെ തഴുകേണമേ. ദൈവമേ എന്നോട് കരുണ തോന്നേണമേ, എന്നിൽ അലിവുണ്ടാകണമേ. അപരാധമേറെ ചെയ്തു പോയി നാഥ, എൻ
പാപമെല്ലാം ക്ഷമിക്കണമേ. നാഥ കരുണയുണ്ടാകണമേ, എന്നിൽ അലിവുണ്ടാകണമേ. നാഥ കരുണയുണ്ടാകണമേ, എന്നിൽ അലിവുണ്ടാകണമേ. തിരുരക്തത്താലെന്നെ കഴുകണമേ, നിൻസ്നേഹത്താലെന്നെ തഴുകണമേ. തിരുരക്തത്താലെന്നെ കഴുകണമേ, നിൻസ്നേഹത്താലെന്നെ തഴുകണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, എന്നിൽ അലിവുണ്ടാകണമേ. Thank you.
ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ നാഥൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. തള്ളി പാപവഴിയേ പോയേറെ ദൂരം, ലോകമോഹങ്ങളിൽ ഞാൻ കുടുങ്ങി, നഷ്ടമായി സ്വന്തമായുള്ളതെല്ലാം എൻ പിതാവിൻ്റെ സ്നേഹത്തെ തള്ളി നിറഞ്ഞൊഴുകിയിടവേ എൻ പിതാ
ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ താതൻ എന്നെ കേടും എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല.